ഹലോ, വെൽക്കം ബാക്ക് ടു ആൾ ഇൻ വൺ. ഞാൻ മുസ്തഫ കൈമലശ്ശേരി. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൻ്റെ ഉൾവശമല്ല, ഈ കാണുന്നത് ഏതെങ്കിലും നാഷണൽ പാർക്കുമല്ല. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ ഒരു സർക്കാർ ആശുപത്രിയാണിത്. 23 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച് 2018 ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച മാതൃശിശു ആശുപത്രി, അഥവാ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ടുള്ള ഒരു സർക്കാർ ആശുപത്രി. സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി മന്ത്രിയായിരിക്കെ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ടീച്ചർ തറക്കല്ലിട്ടതാണ്. എന്നാൽ 2017 സ്ഥലം MLA കൂടിയായ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകം ഫണ്ട് അനുവദിക്കുകയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കുകയുമാണ് ഉണ്ടായത്. സർക്കാർ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ചിത്രങ്ങളുണ്ട്. ഒട്ടും സൗകര്യമില്ലാത്ത വൃത്തിഹീനമായ കെട്ടിടങ്ങളും പരിസരവും മുറുക്കിത്തുപ്പിയ പാടുകളുള്ള മഞ്ഞ നിറത്തിലുള്ള ചുമരുകൾ, അങ്ങനെ പലതും. എന്നാൽ പുതിയ കാലത്ത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം അടിമുടി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ആശുപത്രി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയുടെ ജില്ലയിലെ തുടക്കം ഈ ആശുപത്രിയിൽ നിന്നായിരുന്നു. ശുചിത്വ പരിപാലനവും അണുബാധ നിയന്ത്രണവും നടത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ കായകൽപ്പ് പുരസ്കാരം ലഭിച്ചതും ഈ ആശുപത്രിക്കായിരുന്നു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തവും ശാസ്ത്രീയവുമായ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് ഈ ആശുപത്രി. ആശുപത്രി അങ്കണത്തിലെ ഈ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ പരിപാലന ചുമതല പൊന്നാനി സിവിൽ സർവീസ് അക്കാഡമി കോർഡിനേറ്റർ TY അരവിന്ദാഷിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പൂന്തോട്ടത്തിലേക്ക് ആവശ്യമായ ജൈവവളം പൊന്നാനി നഗരസഭ പണിതീർത്ത തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ ഫലപ്രദമായും ശാസ്ത്രീയമായും നേരിട്ടുകൊണ്ട് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു മകുടോദാഹരണം കൂടിയാണ് പൊന്നാനിയിലെ ഈ സർക്കാർ ആശുപത്രി.